ആദ്യ മത്സരം വിജയിച്ചെങ്കിൽ പിന്നീട് ഒരു വിജയം ലഭിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിൽ ഗോൾ ചെയ്ത സമനില അവസാനിക്കുമ്പോൾ ഈ ഒരു കളിയെ എങ്ങനെ വിലയിരുത്തണം? അവരുടെ ടീമിന്റെ പ്ലേയേഴ്സ് ആണെങ്കിലും കോച്ചിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ അവർക്ക് ആർക്കും ഗ്രൗണ്ടിൽ കളിക്ക് ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്വീവർ ലൂണോ ജിങ്കനോ മരിയോ ആർക്യോസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പ്രഷറും ജെയ്റോ റോഡ്രിഗസിന്റെ തലയിലാണ് വരുന്നത്. അദ്ദേഹം രണ്ടാം മിനിറ്റിൽ തന്നെ ഒന്ന് ഓടിപ്പോകുമ്പോഴേക്കും പേശിവെലിവ് മൂലം താഴെ വീണ് പോകുന്ന അവസ്ഥ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ സൈഡ് ബെഞ്ചിൽ ഇരുന്ന് അദ്ദേഹം കരയുന്ന ഒരു സീൻ വരെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന അബ്ദുൾ ഹക്കു അദ്ദേഹത്തിന്റെ ആ മെച്യൂരിറ്റി വിടർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വളരെ മനോഹരമായിട്ടുള്ള ഡിഫെൻഡിങ് തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. തന്റെ കാലിൽ നിന്നും പന്ത് പോകുന്നുണ്ടെങ്കിൽ അത് താൻ തന്നെ തിരിച്ചെടുക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ മികച്ച ഡിഫെൻഡിങ് കാഴ്ചവെക്കാനും അബ്ദുൾ ഹക്കുവിന് സാധിച്ചു. 4-2-3-1 എന്ന് പറയുന്ന വ്യക്തിഗത ഫോർമേഷൻ തന്നെയായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി. അതുപോലെ തന്നെയായിരുന്നു ഒഡീഷ എഫ് സി 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിൽ തന്നെയായിരുന്നു ഇറങ്ങിയത്. ആദ്യ ലെവലിൽ ലോക്ബച്ചയെ കൊണ്ടുവന്നില്ല എന്നുള്ളതും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യ ലെവലിൽ മെസ്സി ബൗലി ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സിഡോഞ്ചി ആയിരുന്നു പിന്നീട് ക്യാപ്റ്റൻസി ബാൻഡ് അണിഞ്ഞത്. സിഡോഞ്ച, രാഹുൽ, കെ പി, സഹൽ അബ്ദുൽ സമദ് ഇവരുടെ ആ ഒരു വേറെ ലെവൽ പെർഫോമൻസ്, അതായത് ഫോർവേഡിലും ഡിഫൻസിലും മിഡിലും ഒരേ സമയം നല്ല രീതിയിൽ എത്തുന്ന പ്ലേയേഴ്സ് ആയിരുന്നു ഇവർ മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ടച്ചസ് എല്ലാം എല്ലാ പൊസിഷനിലും നമുക്ക് കാണാനായിട്ട് പറ്റി. ഡിഫൻസിലെ റാക്കിപ്പും രാജു ഗെയ്ക്വാദും ഹക്കുവും ജസൽ കരനേറിയും ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഇവർ നല്ല രീതിയിൽ തന്നെ കേരള ബോക്സിലേക്ക് ഒരു താരത്തെ പോലും കടത്തി വിടാത്ത ലെവലിൽ തന്നെയുള്ള ഡിഫൻസും കാഴ്ചവെക്കുന്നുണ്ട്. പിന്നീട് ഇരു ടീമുകളിലെയും ഗോൾ കീപ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ രഹനേഷ് ടിപിയും അതുപോലെ തന്നെ ഡോറൻ സോറി ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഡിഫൻസും ആ ഒരു മിഡ് റേഞ്ചിലായിരുന്നു കളി മുഴുവൻ നടന്നത്. ഇരു ടീമുകളും 6 ഷോട്ടുകളും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റും മാത്രമാണ് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൊസിഷന്റെ കാര്യത്തിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു 2% മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിലുപരി 12 ഫൗളുകൾ ഒഡീഷ എഫ് സി ഇട്ടിട്ടുണ്ടെങ്കിൽ വെറും 3 ഫൗള് കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ടിട്ടുള്ള വളരെ നീറ്റ് ആയിട്ടുള്ള കളി. കളി ഇങ്ങനെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു കോർണർ ഒഡീഷ എഫ് സി ലഭിക്കുന്നത്. ആ ഒരു കോർണർ ഹെഡ് ചെയ്യാനായിട്ട് അരിടാനെ വരുന്നു. അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മെസ്സി ബൗലി പോകുന്നു. രണ്ടുപേരും തമ്മിൽ ഒരു കൂട്ടിയിടി, തല തമ്മിലുള്ള കൂട്ടിയിടിയിൽ അരിടാനയുടെ തലയിൽ നിന്നും ബ്ലഡ് വരുന്നു. പക്ഷേ മെസ്സി ബൗലിയുടെ ബോധം തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ടുപേരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നു. രണ്ടുപേരെയും സ്ട്രെച്ചറിൽ തൂക്കിയിട്ടാണ് പോയത്. മെസ്സി ബൗലിയുടെ പരിക്കിന്റെ കഥ ഇനി തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നുള്ള സൂചന മാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതും ഒരു വലിയ പരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി പിന്നെ അവസാനം അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ മാത്രം നമുക്കുണ്ട് എന്നുള്ളതാണ്. മെസ്സി ബൗലിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുഹമ്മദ് റാഫിയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. മുഹമ്മദ് റാഫിക്ക് പക്ഷെ കാര്യമായിട്ടൊന്നും കളത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും ഒരു വലിയ കാര്യം വരുന്നു. സഹൽ അബ്ദുൽ സമദ് ആണെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ട് ഒരു വേൾഡ് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു വ്യക്തിഗത മികവ്, ആ ഒരു വ്യക്തിഗത ഡ്രിബ്ലിംഗ് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബോക്സിന് അകത്തേക്ക് പന്തുമായി കടക്കുന്നു, അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. അത് പെനാൾട്ടിക്ക് വേണ്ടി എല്ലാവരും ആത്തിരമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ റഫറി മാത്രം പറയുന്നു അത് പെനാൾട്ടി അല്ല, നോ ഫൗൾ, പ്ലേ ഓൺ. ഇത് മാത്രമായിരുന്നു റഫറിയുടെ തന്ത്രം. ഒരു ഫൗൾ പോലും അദ്ദേഹം കൊടുക്കുന്നില്ല. ചെറിയ ഫൗളുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഫൗളിന്റെ വിസിൽ അടിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് ആലോചിച്ചിട്ടേക്ക് വിസിൽ അടിക്കത്തുള്ളൂ. ഈ ഒരു സീസണിലെ മോശം റഫറിംഗ് കണ്ട ഏറ്റവും വലിയൊരു മത്സരം ഇത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു കാർഡ് പോലും പുറത്തെടുത്തിട്ടില്ല. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഫൗളുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കാർഡും ഒന്നും പുറത്തെടുത്തില്ല. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു റഫറിയെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ രാഹുൽ, കെ പി, സഹൽ, സിഡോയും അവരുടെ മെന്റാലിറ്റി എല്ലാ സ്ഥലത്തും എത്തണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി തന്നെയായിരുന്നു ഈ ടീമിന് ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ട് പോയത് എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. കളി 70 മിനിറ്റ് കഴിഞ്ഞ് 75-ാം മിനിറ്റിലേക്ക് എത്തുമ്പോഴാണ് ഒരു വമ്പൻ സംഭവം നടക്കുന്നത്. അതായത് മുഹമ്മദ് റാഫിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഓഗ്ബച്ചയെ കൊണ്ടുവരുന്നു. ഓഗ്ബച്ചയെ കൊണ്ടുവന്ന 75-ാം മിനിറ്റിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫേസ് ഒന്ന് നല്ല രീതിയിൽ മാറിയെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞറിയാനായിട്ട് പറ്റും. കാരണം വളരെ സ്പീഡി ആയിട്ടുള്ള അഗ്രസീവ് മെന്റാലിറ്റി മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓഗ്ബച്ച സ്ട്രൈക്കിങ്ങിന് പകരം ഓരോ താരങ്ങളെയും കളിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈവൻ രാഹുൽ, കെ പി എല്ലാണെങ്കിലും അതുപോലെ തന്നെ സഹലിലാണെങ്കിലും എന്തായാലും കളിയെ മൊത്തം ഒന്ന് സ്പീഡ് ചെയ്യാൻ ഓഗ്ബച്ചയ്ക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയ കാര്യമായിരുന്നു. കളി അവസാന നിമിഷത്തോട് അടുക്കുമ്പോൾ രാഹുൽ, കെ പിക്ക് ഒരു അവസരം ലഭിക്കുന്നു. അദ്ദേഹം കിടിലനായിട്ട് തന്നെ ഷോട്ട് ചെയ്യുന്നു. അത് ഗോൾ കീപ്പർ മനോഹരമായി തടുത്തിരുന്നു. പക്ഷെ ആ ഒരു ഷോട്ട് ഒരു വമ്പൻ ഷോട്ട് തന്നെയായിരുന്നു. അപ്പോൾ കുറെ ഓൺലൈൻ കോച്ചുമാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഓഗ് മെച്ച് ഇപ്പം ഇറക്കി കുറച്ച് നേരത്തെ ഇറക്കി കൂടെ എന്നുള്ള ചോദ്യം. 3 കാര്യങ്ങളാണ് മുഹമ്മദ് റാഫി ഇറക്കിയതിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. 1, മുഹമ്മദ് റാഫി എന്ന് പറയുന്ന പ്ലെയറിന്റെ ആ ഒരു കളി മെന്റാലിറ്റി എങ്ങനെയാണെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. 2 കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഹെഡ് ചെയ്ത് ഗോളിടാൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു താരമാണ്. അതേപോലെ തന്നെ പ്രശാന്തിന്റെ മികച്ച പ്രകടനം നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ പ്രശാന്ത് കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സൈഡ് ജോഡി മിങ്കിലൂടെയൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസുകളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലോസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശാന്ത് അത്ര രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് റാഫിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഹെഡിങ്ങും കോമ്പിനേഷനും വരും എന്നുള്ളൊരു ഉദ്ദേശവും ഉണ്ടായിരിക്കാം. 3 കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ ഒരു കണ്ണിയാണ് ഓഗ്ബച്ച. അദ്ദേഹത്തിനോട് പരിക്ക് വന്നു കഴിഞ്ഞാൽ കളിയുടെ ഒരു ലെവൽ തന്നെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗ്ബച്ച സൈഡ് ബെഞ്ചിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു.
മുഹമ്മദ് റാഫിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ 75 മിനിറ്റ് വരെ വൈകിക്കണോ ഒഗ്ബച്ചയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമുണ്ട്. കാരണം രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് പെട്ടെന്ന് തന്നെ ഒഗ്ബച്ചയെ ഇറക്കി കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയാവും. കാരണം പിന്നീട് ആർക്കെങ്കിലും പരിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും 75 മിനിറ്റ് ശേഷം ഒരു മികച്ച കളി തന്നെ കാണാനായിട്ട് പറ്റി. അതിലുപരി ഒഗ്ബച്ച ഇറങ്ങുന്നതിന് മുൻപ് വരെ 6 മലയാളികൾ ആ ഒരു മത്സരത്തിൽ കളിച്ചു എന്നുള്ളതും ഒരു വലിയ ഹൈലൈറ്റിംഗ് പോയിന്റ് ആണ് എന്നുള്ളത് വളരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. 6 മലയാളികൾ അറ്റ് എ ടൈം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് മുന്നിൽ കളിക്കുന്നു. രണ്ടാം പകുതിയിൽ തന്നെയാണ് മോഷൻ റഫറിങ്ങിന്റെ വേറൊരു മുഖം കൂടെ കാണുന്നത്. അതായത് ബോക്സിനുള്ളിൽ നാരായൺ ദാസിന്റെ കയ്യിൽ പന്തടിച്ചെങ്കിൽ ആ ഒരു സമയത്തും പെനാൾട്ടി കൊടുക്കാൻ റഫറി മറന്നുപോയി എന്നുള്ളത് ആശ്ചര്യപ്പെടുന്ന കാര്യമാണ്. ലൈൻ റഫറിയോട് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, മെയിൻ റഫറിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരും തന്നെ അത് സമ്മതിക്കുന്നില്ല, അത് പെനാൾട്ടി ആണെന്നില്ല. നാരായൺ ദാസിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു കള്ള ലക്ഷണത്തിലാണ് അദ്ദേഹം നടന്നു പോയത്. അതൊരു വലിയ കോമഡി ആയിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ ഇത്രയും വലിയ പ്രഷർ സിറ്റുവേഷനിൽ ഒരു പെനാൾട്ടി നൽകാൻ ഒരു റഫറിക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേർസ്റ്റ് റഫറി ഇൻ ദ ISL എന്ന് പറയാൻ തീർച്ചയായിട്ടും ISL-ൽ ഇന്ത്യൻ റഫറിമാരുടെ ഒരു പോരായ്മ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എപ്പോൾ മാറ്റം വരുന്നോ അന്ന് നമ്മുടെ കളിയൊക്കെ ഡെവലപ്മെൻ്റ് ആവും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് വളരെ ഷോർട്ട് പാസുകളും കാര്യങ്ങളൊക്കെ കളിച്ച് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പരിക്കുന്ന വില്ലനെ മാത്രം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവൽ തന്നെ. അടുത്ത മത്സരം ബാംഗ്ലൂർ FC-യുമായിട്ടുള്ള മത്സരവുമാണ്. കുറച്ച് സമയമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. കോച്ചിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ടീമിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ FC എന്നല്ല ഏത് ടീമിനെയും അവർ തോൽപ്പിക്കാൻ സജ്ജരാകും. കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും സജ്ജരാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കാത്തിരിക്കാം. ഓരോ താരങ്ങൾക്കും റിക്കവർ ആയിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കാണി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും.